തെരുവുനായ ശല്യം പുലർച്ചെയാണ് പലയിടങ്ങളിലും രൂക്ഷം ദിവസവും പുലർച്ചെ ക്ഷേത്രത്തിൽ പോകുന്ന ശാന്തിമാർ ഏറെ ഭയപ്പാടോടെയാണ് ഇപ്പോൾ ഈ സമയങ്ങളിൽ സഞ്ചരിക്കുന്നത് നായ്ക്കൾ കൂട്ടമായി പലപ്പോഴും പുറകെ കൂടിയിട്ടുണ്ടെന്ന് പറയുകയാണ് തൃശൂർ വിയൂർ മണലാർക്കാവ് ക്ഷേത്രം ശാന്തി ഹരി നമ്പൂതിരി നാടെങ്കിലും തെരുവുനായ്ശലും രൂക്ഷമാണ് അതിൽ ഏറ്റവും അധികം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ തെരുവുനായ്ക്കളുടെ ശല്യവും അതുപോലെ തന്നെ ആക്രമണവും നേരിടുന്നത് പുലർച്ചെ സമയങ്ങളിൽ യാത്ര ചെയ്യുന്നവരാണ് ഈ പുലർച്ചെ സമയങ്ങളിലും വൈകുന്നേരങ്ങളിലും യാത്ര ചെയ്യുന്നവരാണ് അതിൽ തന്നെ ഒരു വിഭാഗമാണ് ക്ഷേത്രങ്ങളിലെ ശാന്തിക്കാർ ഇപ്പോൾ നമ്മുടെ തൃശ്ശൂർ വിയൂർ മണലാർക്കാവ് ദേവി ക്ഷേത്രത്തിലെ ശാന്തി ഹരിതമ്പൂരിയാണുള്ളത് മുൻപ് അത്ര പറയത്തക്ക വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ഓ ഉണ്ടായിരുന്നു ഒന്നോ രണ്ടോ പട്ടികളൊക്കെ നമ്മൾ കാണുമ്പോൾ അത് പോവുക അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ അതല്ല ഇപ്പോൾ വല്ലാത്തൊരു പ്രശ്നം തന്നെയാണ് കാലത്ത് പോകുമ്പോൾ ഒരു ഏഴോ എട്ടോ പട്ടികളൊന്നിച്ചാണ് നമ്മളുടെ പിന്നാലെ വരുന്നത് കാലത്ത് നേരത്തെ ഇറങ്ങുമ്പോൾ എന്നാൽ അറിയില്ല അതേപോലെയാണ് ഓരോ ദിവസവും പോണത് വല്ലാത്തൊരു പ്രശ്നം തന്നെയാണ് എനിക്ക് കടി കിട്ടിയിട്ടില്ല പക്ഷേ ഇവിടെ എൻ്റെ പിന്നാലെ ഭാഗത്തിട്ട് ഓടിച്ചിട്ടുണ്ട് വണ്ടിയുടെ പിന്നാലെ വന്ന് വണ്ടി നല്ല സ്പീഡിൽ കൊണ്ടുപോയി വന്ന് ഓടിച്ചിട്ടൊക്കെ ഉണ്ട് പക്ഷെ കടി കിട്ടിയിട്ടില്ല ഭാഗ്യത്തിന് ഇതേപോലെ എന്നാൽ കട കിട്ടാന്ന് അറിയില്ല അതേപോലെയാണ് ഇപ്പോൾ പിന്നാലെ വന്നിട്ടുണ്ടല്ലേ വണ്ടിയുടെ പിന്നാലെ വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ വണ്ടി പോകണ്ടു പോകുമ്പോൾ കാലമേക്ക് ഒരു കടി കിട്ടി കഴിഞ്ഞാൽ ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ വാക്സിൻ്റെ ഒരു പ്രശ്നം ഇപ്പോൾ അത് വാക്സിൻ എടുത്തു വരുമായിരിക്കണമെന്ന് പറയുന്നു അപ്പോൾ ഒക്കെ നമുക്ക് പേടി കൂടുതൽ വരും പട്ടത്തെ പോലെയല്ല ഇപ്പോൾ തീർച്ചയായും ഈ പറഞ്ഞത് തന്നെയാണ് കൂട്ടത്തോടെയുള്ള ആക്രമണം ഒരുപക്ഷെ പല അപകടങ്ങളും വരുത്തി വെച്ചേക്കാം അതിൻ്റെ ഒരു ഭയം ഓരോരുത്തരുടെയും ഉള്ളിലുണ്ട് അതുതന്നെയാണ് അദ്ദേഹവും നമ്മളോട് പങ്കുവയ്ക്കുന്നത് സുജി പട്ടാമിക്കൊപ്പം എം എസ് ലിഷോയ് മാതൃഭൂമിനൂസ് തൃശ്ശൂർ